സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിഖ്യാത വേദപണ്ഡിതരായ മാർക്കസ് ബോഗ്, ജോൺ ഡൊമിനിക് ക്രോസൺ എന്നിവർ ചേർന്നെഴുതിയ ക്രിസ്തുവിന്റെ അന്ത്യവാരത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അടർത്തിയെടുത്ത് ഇവിടെ പരാമർശിക്കട്ടെ. ആ വർഷം AD 30 വസന്തത്തിൽ പെസഹ തിരുനാളിന്റെ ആഴ്ചയുടെ ആരംഭത്തിൽ രണ്ട് ഘോഷയാത്രകൾ ജെറുസലേമിലേക്ക് എത്തിച്ചേരുകയാണ്. ഒന്ന് കൃഷിവരന്മാരും നാട്ടിൻപുറത്തുകാരും ഉൾച്ചേരുന്നത് എപ്പസൻ പ്രൊസഷൻ, മറ്റേത് ഒരു രാജകീയ പ്രദക്ഷിണം ഇംപീരിയൽ പ്രൊസഷൻ. കിഴക്ക് നിന്ന് വന്ന ആദ്യ പ്രദക്ഷിണത്തിൽ യേശുനാഥൻ ഒരു കഴുതപ്പുറത്ത് കയറി വരുന്നുണ്ട്. നസ്രത്ത് എന്ന തനി നാട്ടിൻപുറത്ത് നിന്ന് വന്നവന്റെ സന്ദേശമൊക്കെയും ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. അവനെ പിൻചെന്നവരും തനി നാട്ടിൻപുറത്തുകാരായിരുന്നു. അവർ ഗലീലിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്ര ചെയ്തെത്തിയതാണ്. നാഥന്റെ യാത്രയുടെ ലക്ഷ്യം പോലും ജെറുസലേം ആയിരുന്നു. അതിതാ വന്നു ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ജെറുസലേമിന്റെ അങ്ങേ തലയ്ക്കൽ പടിഞ്ഞാറ് നിന്ന് ഒരു പ്രദക്ഷിണം എത്തിച്ചേരുന്നു. ഇദുമേയ, യൂദയ, സമറിയ എന്നീ ദേശങ്ങളുടെ റോമൻ പ്രവിശ്യാധികാരിയായ പോന്തിയോസ് പിലാത്തോസ് സർവ്വസന്നാഹങ്ങളോടും സൈന്യവ്യൂഹങ്ങളോടും കൂടി എഴുന്നള്ളുകയാണ് ചക്രവർത്തിയുടെ കുതിരപ്പടകൾ. അവൻ മഹത്തായ റോമൻ സാമ്രാജ്യത്തിന്റെ പകിട്ട് മുഴുവൻ ആവാഹിച്ചുകൊണ്ടാണ് എഴുന്നള്ളുന്നത്. നാഥന്റെ എഴുന്നള്ളത്ത് ദൈവരാജ്യം വിളംബരം ചെയ്യുമ്പോൾ പിലാത്തോസിന്റെ എഴുന്നള്ളത്ത് സാമ്രാജ്യ ശക്തികളെ വിളംബരം ചെയ്യുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലേക്ക് എത്തിച്ചേർന്ന ആ ആഴ്ചവട്ടത്തിൽ അരങ്ങേറാൻ പോകുന്ന ആ ഏറ്റുമുട്ടലിനെ പ്രതിനിധാനം ചെയ്യുകയാണ് ഈ ഇരു പ്രദക്ഷിണങ്ങളും. പീലാത്തോസിന്റെ ഈ സൈനിക എഴുന്നള്ളത്ത് റോമിന്റെ സാമ്രാജ്യത്വ ശക്തിയെ മാത്രമല്ല സാമ്രാജ്യത്തെ ദൈവശാസ്ത്രത്തെ കൂടി വിളിച്ചോതുന്നതാണ്. വലിയ പെരുന്നാളുകളുടെ ഇടയിൽ ജെറുസലേമിലേക്ക് ക്രമസമാധാന പാലനത്തിനായി ഇങ്ങനെ അധിക സൈന്യവ്യൂഹങ്ങൾ എത്തുന്നത് പതിവാണ്. അവരോടൊപ്പം പ്രവിശ്യാധികാരി അതായത് ഗവർണറും എത്തിച്ചേരുമായിരുന്നു. പ്രത്യേകിച്ച് പെസഹ തിരുനാളിലാണ് ഇത് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. കാരണം പെസഹ തിരുനാളിൽ ആഘോഷിക്കപ്പെടുന്നത് ഒരു സാമ്രാജ്യത്വ ശക്തിയായ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മോചിപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മകളാണല്ലോ. അതിനാൽ തന്നെ മിശിഹായെ സംബന്ധിച്ച ആവേശങ്ങളുടെ ഒരു ജ്വരതാളം മുറുകുന്ന സന്ദർഭങ്ങളായി പെസഹ തിരുനാളുകൾ മാറാറുണ്ട്. എ ഫീവറിഷ് പിച്ച്. പ്രത്യേകിച്ച് വൈദേശിക ശക്തികളെ തൂത്തെറിയുന്ന ഒരു രാഷ്ട്രീയ വിമോചകനായി മിശിഹായെ പ്രതീക്ഷിക്കുന്ന പാളയങ്ങളിൽ. സാമ്രാജ്യത്തിന്റെ ദൈവശാസ്ത്രമനുസരിച്ച് റോമൻ ചക്രവർത്തി ഒരു സാമ്രാട്ട് മാത്രമല്ല ദൈവപുത്രൻ എന്നാണ് കരുതപ്പെടുന്നത്. റോമൻ ഇതിവൃത്തങ്ങളിൽ ചക്രവർത്തി, ദൈവപുത്രൻ, നാഥൻ, കുരിയോസ്, രക്ഷകൻ, സോത്തേർ, ഭൂമിയുടെ സമാധാനദാതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് സർവ്വസാധാരണമാണ്. റോമൻ ചക്രവർത്തിമാരൊക്കെയും തങ്ങൾ ദൈവസാന്നിധ്യങ്ങളാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, അവരുടെ മരണശേഷം അവർ ദേവന്മാരുടെ സന്നിധിയിലേക്ക് സ്വർഗപ്രവേശം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പീലാത്തോസ് പ്രതിനിധാനം ചെയ്യുന്ന റോമൻ സാമ്രാജ്യത്വ വ്യവസ്ഥ വെറും ഒരു ബദൽ ഭൗതിക വ്യവസ്ഥ മാത്രമല്ല, ഒരു ബദൽ ദൈവസങ്കല്പം, ദൈവബോധം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നാദൻ നടത്തുന്ന ഈ വിനയാന്വിതമായ എഴുന്നള്ളത്ത് യഥാർത്ഥത്തിൽ ഒരു ദൈവിക ബദൽ പ്രയാണമാകുന്നത്, എ കൗണ്ടർ പ്രൊസഷൻ. അത് നാദൻ ആസൂത്രണം ചെയ്തത് തന്നെയായിരിക്കണമെന്ന് ചിലർ കരുതാറുണ്ട്. കഴുതപ്പുറത്ത് എഴുന്നള്ളുന്ന എളിയ രാജാവ്, ഇന്നലെ നാം ധ്യാനിച്ച ഇടയനും സേവകനുമായ രാജാവിനെ ഓർക്കുമല്ലോ. ഇതിനോടൊപ്പം നാഥന്റെ പ്രദക്ഷിണ വഴിയിൽ ഉയർന്നു കേട്ട ആർപ്പുവിളികളെല്ലാം ദാവിദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഹർഷം പേർന്നതായിരുന്നു. കഴുതപ്പുറത്ത് വിനയാന്വിതനായി എഴുതുള്ളുന്ന ഈ രാജാവിനെ സഖറിയാ പ്രവാചകൻ വിവരിച്ചിരുന്നു. സഖറിയാ 9:9, മത്തായി 21:5. അവൻ എന്തുതരം രാജാവാണെന്ന് ഉടനടി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. സഖറിയാ 9:10. എഫ്രായിമിന്റെ രഥങ്ങളെയും യൂദായുടെ പടക്കുതിരകളെയും ഛേദിച്ചു കളയുന്ന ഒരു രാജാവാണ് അവൻ. അവൻ പടവില്ലുകൾ ഒടിക്കുന്നു, എല്ലാവർക്കും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നാം കണ്ടുകഴിഞ്ഞ കാര്യങ്ങളാണത്. ദൈവം സാധ്യമാക്കുന്ന വീണ്ടെടുപ്പിൽ സഹോദരങ്ങളായ, ഭിന്നിച്ചു നിന്ന സഹോദരങ്ങളായ എഫ്രായിമും യൂദായും സ്പർദ്ധകൾ മറന്ന് ഒരുമിച്ച് വരുന്നത്. യഥാർത്ഥ സമാധാനം നൽകുന്നത് ക്രിസ്തു തന്നെയാണ്. ഇങ്ങനെ ക്രിസ്തു സമാധാനത്തിന്റെ രാജാവായി മാറുന്നു. അവൻ യുദ്ധതന്ത്രങ്ങളോ ബലപരീക്ഷണങ്ങളോ കൊണ്ടല്ല സമാധാനം സ്ഥാപിച്ചത്. ആദിമ ക്രൈസ്തവ സഭയുടെ ബോധ്യങ്ങളിലും ജീവിതത്തിലും രൂഢമൂലമായ ഒരു അനുഭവമാണിത്, ദൈവരാജ്യവും ലോകരാജ്യവും തമ്മിലുള്ള അന്തരവും സംഘർഷവും. ഇനി ജെറുസലേമിനെ കുറിച്ചൊരു വാക്ക്. ദൈവദേശത്തിന്റെ കാതലെന്ന് കരുതപ്പെടുന്ന ആ നഗരം, അതിന്റെ സങ്കീർണമായ ചരിത്രഗതികളിലും ആധ്യാത്മിക പരിണാമങ്ങളിലും അത് ഒരേ സമയം ദൈവനഗരവും അവിശ്വസ്തയുടെ നഗരവും പ്രത്യാശയുടെ നഗരവും മർദ്ദനത്തിന്റെ നഗരവും ആനന്ദത്തിന്റെ നഗരവും ആർത്തനാദങ്ങളുടെ നഗരവുമായി കാണപ്പെടുന്നു. ദൈവം ദാവീദിനോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ സുന്ദര സ്മൃതിയിൽ പൂത്തെളിഞ്ഞ ഒരു നഗരമാണ് ജെറുസലേം. ഇസ്രായേലിന്റെ പ്രത്യാശയുടെ അടയാളമായിരുന്നു അത്. നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായിരുന്ന പ്രത്യാശ അധികാരത്തിലും മേധാശക്തിയിലും ആയിരുന്നില്ല ആശ്രയമർപ്പിക്കേണ്ടത് എന്ന് മാത്രം. അവിടെ ദൈവസാന്നിധ്യത്തിന്റെയും ദൈവക്ഷമയുടെയും ഗർഭഗൃഹമായി ദേവാലയം നിലകൊണ്ടു. എന്നാൽ പിൽക്കാലത്ത് ജെറുസലേം മറ്റെല്ലാ നഗരങ്ങളെയും പോലെ, സംസ്കാരങ്ങളെയും പോലെ, ഒരു മർദ്ദക വ്യവസ്ഥ, ഡൊമിനേഷൻ സിസ്റ്റത്തിന്റെ തട്ടകമായി.
രാഷ്ട്രീയ മുതലെടുപ്പുകൾ, സാമ്പത്തിക ചൂഷണങ്ങൾ, ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന മതസംഹിതകൾ, ഇവയെല്ലാം കലരുന്ന ഒരു അധികാര വ്യവസ്ഥ, ഏതാനും ശക്തരും സമ്പന്നരും അധികാരം കൈയാളുമ്പോൾ സംഭവിക്കുന്ന ഒരു സാമൂഹിക അനിവാര്യതയാണ്. അത് പ്രാചീന സംസ്കാരങ്ങളിൽ സർവ്വസാധാരണമായിരുന്നു. ഇങ്ങനെയൊരു കെട്ടപാഠം ജെറുസലേമം പഠിച്ചെടുക്കുകയാണ് ദൈവം പ്രവാചകന്മാർ വഴി അരുൾ ചെയ്ത താക്കീതുകൾ ചെവിക്കൊള്ളാതെ. തന്റെ പീഡാനുഭവത്തിന്റെ അവസാന ദിവസങ്ങളിൽ നാഥൻ ജെറുസലേമിനെ പറ്റി നെഞ്ചുപൊട്ടി വിലപിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. തന്റെ രക്ഷകന്റെ, പ്രിയന്റെ സന്ദർശന സമയം അറിയാതെ പോകുന്ന ജെറുസലേമിനെ കുറിച്ച്, തന്റെ സമാധാനത്തിന്റെ യഥാർത്ഥ കാരണങ്ങളും വഴികളും അന്വേഷിക്കാതെ പോകുന്ന ജെറുസലേമിനെ കുറിച്ച്. ഇന്ന് ദൈവിക സമാധാനത്തിന്റെയും നീതിയുടെയും സമരരൂപമായി, സഹനരൂപമായി വിനയാന്വിതനായ നാഥൻ കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനും ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം റോമൻ സൈന്യാധിപനും പിൽക്കാലത്ത് ചക്രവർത്തിയുമായ ടൈറ്റസ് വെസ്പാസിയൻ ആ നഗരത്തെ ചുട്ടരിച്ചുകൊണ്ടും ദേവാലയത്തെ തച്ചു തകർത്തുകൊണ്ടും സൈനിക വിജയിയായി ആ നഗരത്തിലേക്ക് എഴുന്നള്ളും. എന്ന് മാത്രമല്ല, ജെറുസലേമിന്റെ കൊള്ളമുതലുകളുമായി അവൻ തിരിച്ച് റോമായിലേക്കും വിജയപ്രയാണം നടത്തും. അന്ന് അവൻ ജെറുസലേമിനെ തകർത്തതിന്റെ പെരുമയ്ക്കായി റോമിൽ ഒരു വിജയകമാനം, ട്രയംഫൽ ആർക്ക് ഉയർത്തപ്പെടും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജെറുസലേം തന്റെ നാഥനെ തകർത്തതിന്റെ ഓർമ്മയ്ക്കായി ഒരു കുരിശും ഉയർത്തപ്പെടും ഇങ്ങേ തലയ്ക്കൽ. സാരമില്ല, അവസാന വിജയം തകർക്കപ്പെട്ടവരുടേതാണ്. നാഥൻ വിജയിച്ചതുപോലെ അവൻ തന്റെ വിജയത്തിൽ ജെറുസലേമിനെയും കൈചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ.